Chimbo. 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 Chim bữa നമ്മുടെ റോസാട്ടാ പുതിയ ഇലയൊക്കെ കിളിർക്കുന്നുണ്ട്. അമ്മ നിറച്ച് മുട്ട് വന്നിട്ടുണ്ട്, കഞ്ഞി വരികൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ അവിടെ നമുക്ക് അത് നിൽക്കേണ്ട ഒരു ഹൈഡ്രാഞ്ചിയ കേട്ടോ. ഈ വെള്ളപ്പൂ ഹൈഡ്രാഞ്ചിയ അല്ല, ആ പിങ്ക് കളറായിട്ട് നിൽക്കണ്ട, അത് ഹൈഡ്രാഞ്ചിയ. പക്ഷെ അവിടെ വേറെ മരങ്ങളൊക്കെ വന്നു തന്നെ അതിന് ഈ വെയിൽ കിട്ടണില്ല, അതുതന്നെ അത്രയ്ക്ക് പൂവുണ്ട്. അതിൻ്റെ ഉള്ളിലായിപ്പോയി അത്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് പയറ് നട്ടിട്ടുണ്ടായിരുന്നു, അത് പടർന്നു കയറി അങ്ങോട്ട് പോകണുണ്ട്. പിന്നെ അവിടെ തക്കാളിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിൽ നിൽക്കുന്നതൊക്കെ കുറച്ച് ഹെർബ്സൊക്കെ ആയിട്ട്, അതിനകത്ത് റോസ്മേരി അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഇറ്റാലിയൻ ഹെർബ്സൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ, വെള്ളച്ചട്ടിയിൽ നിൽക്കുന്നത് പച്ചമുളക്, അതൊന്ന് നിറച്ച് മുട്ടിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വെള്ളപ്പൂവിൻ്റെ ഭംഗി പറയേണ്ട ആവശ്യമില്ലല്ലോ. പൂ ഇനിയും വിരിയാനുണ്ട് കേട്ടോ, മുഴുവൻ വിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഫുള്ളങ്ങോട്ട് വിരിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല വെള്ള കളറിൽ വരും. ഇപ്പോൾ ചെറുതായിട്ട് ഒരു പച്ച കളറാണ്, വേറെ മുട്ട ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുള്ളൂ. നമ്മുടെ ആസ്മിൻ കുട്ടൻ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചിമ്പു കൂടെ കിടക്കുന്നുണ്ട്. ചിമ്പുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവന് അത്രയ്ക്ക് വലിയ ഇതൊന്നും ഇല്ല, അതേ പോണുണ്ട് രണ്ടുപേരും. പക്ഷേ ആസ്മിൻ അങ്ങനെ വലിയ മൈൻഡൊന്നും ചെയ്യില്ല. ചിമ്പുട്ടിന് കളിക്കണമെന്നുണ്ട്, ചെല്ലണമുണ്ട്. എന്തിനാണോ ചിമ്പുവിനെ കളിക്കണ്ട, അത് ആസ്മിന് അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമില്ല. ചിമ്പു പലതും കാണിക്കുന്നുണ്ട് കേട്ടോ, ഡാൻസൊക്കെ കടന്നും കാണിക്കുന്നുണ്ട്. ആസ്പിനൊന്നും ഇഷ്ടമാവണില്ല. നീ എന്തൊട്ടാ ഇവിടെ കാണിക്കണെന്നാണ് ആസ്പിൻ ചോദിക്കുന്നത്. ആസ്പിൻ ചേട്ടന് വലിയ ഇഷ്ടമൊന്നുമില്ല, ചേട്ടൻ വലിയ ഗൗരവക്കാരനാണ് എപ്പോഴും. ചിമ്പു ആയതുകൊണ്ട് മാത്രമാണ് ആസ്പിൻ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കിട്ടിയാണ് ചിമ്പ് എന്തൊക്കെ കാണിക്കാൻ പറ്റണം അതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആസ്മിൻ ചേട്ടന് ഒരനക്കയില്ല, ചേട്ടൻ പോവാണ്. പോയാ ചേട്ടൻ, അവൻ പോട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല ചൂട് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ പുല്ലിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കണ്ടേ.
പിന്നെ ഇതാണ് നമ്മുടെ ഡാലിയ തോട്ടം. പൂക്കളൊക്കെ വിരിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. ഇതവിടെ നമ്മുടെ ഡഫോഡിൽസ് വന്നിട്ടുണ്ട്. നല്ല രസമായിട്ട് അതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഇരുന്നിട്ട് ഒരു കിളി നല്ല പാട്ട് പാടുന്നുണ്ട്, കേട്ടില്ലേ? ആ ഡഫോഡിൽസിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട് എന്ത് രസം, നല്ല ഭംഗിയുള്ള ഡാർക്ക് മെറൂൺ കളർ. പിന്നെ സീനികയൊക്കെ പൂവൊക്കെ വലുതായി വരുന്നുള്ളൂ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഈ പ്രാവശ്യം പൂ വിരിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിറച്ചും പൂവാവും ഇനി കുറച്ച്, ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത്തെ ഇലകളൊന്നും കാണാൻ പറ്റാത്ത തരത്തിൽ പൂവ് വന്നിട്ടെന്ന് അറിയട്ടെ. കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നില്ലേ, പക്ഷെ നമുക്ക് സീനിക കൂടുതലുണ്ട്. പക്ഷെ ഞാൻ സീനിയുടെ വിത്ത് വേറെ അവിടെ പാകി മുളപ്പിച്ചിട്ടുണ്ട്, അത് വലുതായി വരുന്നുണ്ട്. അതും എത്രയും പെട്ടെന്ന് നടണം എനിക്ക്, കാരണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഇതെല്ലാവരും പോവും. അതിന് മുമ്പ് നമുക്ക് പൂവുണ്ടായി കാണണം. ഇതിൻ്റെ കളർ നോക്കിക്കേ, നല്ല രസമുണ്ട് കേട്ടോ. ഓ ഈ ഡാലിയ നോക്കിക്കേ, ഇത് വലിയ പൂവായിട്ടാട്ടോ വരുന്നത്. കിളി എന്ത് രസമായിട്ടോ പാട്ട് പാടുന്നവരുന്നിട്ട്. പൂ നിറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഭംഗി. ഇപ്പം അത്രയ്ക്ക് അങ്ങോട്ട് പൂവ് അങ്ങോട്ട് ആയിട്ടില്ല. ആ ചെടിയുടെ തന്നെയാണ് ഇവിടെ ഒരെണ്ണം ഇങ്ങനെ ക്രൗൺ ആയിട്ട് വെച്ചിട്ടില്ലേ. പക്ഷെ ഇതുമായി വർഷം പൂവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇതിനെ നമ്മളെ കുറച്ച് വളം ഇട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ കണ്ടാൽ മാനം പൂവുണ്ടാവാറുണ്ടായിരുന്നു. ഇവിടെ നിറച്ച ഇലകൾ വീണെടുക്കണുണ്ടല്ലേ, അത് ഈ മരത്തുമേക്ക് കുറേ ഈ എന്താ പറയുക, ഈ ആവശ്യമില്ലാത്ത മരങ്ങൾ പടർന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അവിടെ കട്ട് ചെയ്തു. നമ്മളല്ല കട്ട് ചെയ്തു, നമ്മുടെ അയൽവാസിയുടെ ആയിരുന്നു കട്ട് ചെയ്തു. ഒരു ദിവസം നമ്മൾ നേരം വെളുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ നിറച്ച ഇലകൾ താഴെ വീണെടുക്കണം. പിന്നെ നമുക്ക് മനസ്സിലായത് അവരത് അവിടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ എന്തോ പറഞ്ഞില്ലേ, നമ്മുടെ ചിമ്പു അവിടെ നിന്ന് വന്നേന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ എന്തോ പണികളൊക്കെ, വീട് പണികളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഈ മരത്തുമ്പോൾ കുറേ ഇങ്ങനെ ആൾക്കാർ പിടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ വെട്ടിയിട്ട് വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ മൊത്തം ഇലകൾ വന്നിട്ട് വീണുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെയാണ്. ഇനിയും കുറേ വീടാനുണ്ട് അതിൻ്റെ മുകളിൽ. അതായിരുന്നു നമ്മളിത് ക്ലീൻ ചെയ്യാൻ ഇട്ടേക്കുന്നതാണ്. എല്ലാവരും വീണ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് വലിയ പണിയായി പോയിട്ടോ കിട്ടിയത്. അറച്ചും ചവറ. അതൊക്കെയാണ് അവർ കട്ട് ചെയ്ത് ഇട്ടേക്കുന്നത്, കണ്ടില്ലേ. എന്തോ പണി നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ താമസിച്ചിരുന്നവരെ കണ്ടാണ് നമ്മുടെ ചിമ്പൂനെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞില്ലേ ഞാൻ. നമ്മുടെ ചിമ്പൂട്ടനവിടെ കിടന്നിട്ട് നല്ല കളിയാട്ടോ. ആ ചിമ്പു തന്നെ കളിക്കുന്നത്. ആസ്പിൻ രാവിലെ പുറത്തയച്ചിട്ടിട്ട് അവൻ അങ്ങോട്ട് പോയി. അവന് വലിയ മൈൻഡില്ല, ചിമ്പൂവിനെ അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ചിമ്പൂനെ ആരില്ലാണ്ട് ചിമ്പു തന്നെ ചിമ്പൂവിൻ്റെ വാല് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് കിടന്നിട്ട് കളിക്കാൻ. കോഴിനെ താറാവിന് വൈകുന്നേരം ആകുമ്പോൾ അയച്ചിട്ടുള്ളൂ. അതായിരുന്നു അവന് ഭയങ്കര ബോറിങ്ങാണ്. വൈകുന്നേരം ആകുമ്പോൾ വലിയ ഇഷ്ടമാണ്, താറാവിൻ്റെ കൂടെ കളിക്കാമല്ലോ. നമ്മളിപ്പോൾ ചെടികളൊക്കെ വലുതായി വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ആ താറാവിനെ കൂടിനൊക്കെ ലേറ്റായിട്ട് അയച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിമ്പു ഇവിടെ തന്നെ നിൽക്കുള്ളൂ, ഇവിടുന്ന് എങ്ങും പോവില്ല. അവിടെ നമ്മൾ കളിക്കുന്ന കണ്ണ്. അവിടെ ഉണക്കാനിട്ടേക്കുന്നത് ഇഞ്ചി ഇട്ടേക്കുന്നത് കേട്ടോ. ഇന്നലെ ഞാൻ അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇട്ടതാ. എടുത്ത് വെച്ചിട്ടില്ല, ഇന്ന് എടുത്ത് വയ്ക്കും. ഇത് മറ്റേ നമ്മുടെ ഓർഗാനിക് ജിഞ്ചർ ആട്ടെ. ഞാൻ എപ്പോഴും അതാ വാങ്ങാ കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന് നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. ചിമ്പു അപ്പം അവിടെ കിടന്നിട്ട് ആ പൈപ്പുമ്മേ കിടന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കും. നല്ല മണം വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേ പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയത്. അപ്പം അതുകൊണ്ട് നല്ല മണം വരുന്നുണ്ട്. എനിക്കുണ്ടല്ലോ കഴിഞ്ഞ ദിവസം കടയിൽ പോയിട്ട് ചക്ക കെട്ടിയിട്ടുണ്ട്. ഇവിടെ എപ്പോഴും അങ്ങനെ ചക്ക കെട്ടില്ല, ഇടയ്ക്ക് വല്ലപ്പോഴും അങ്ങനെ ചക്ക കെട്ടാറുണ്ട്. ഇതിന് മുമ്പ് എങ്ങനെയാണോ നമ്മൾ ഒരാഴ്ച മുമ്പാണ്, ഒന്നരാഴ്ച മുമ്പ് നമ്മളെ
ചക്ക കിട്ടിയിട്ട് ഞാൻ അവിടെ പുറത്ത് നിന്നിട്ട് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചക്കയുടെ സീസൺ ഒക്കെ കഴിഞ്ഞല്ലോ. ഇപ്പൊ അത് ഇവിടുന്ന് വരുന്നത് എനിക്കറിഞ്ഞൂടാ. എല്ലാ വർഷം ഇങ്ങനെ വരാറുണ്ട് ഈ സമയമൊക്കെ ആകുമ്പോ. പക്ഷെ ഇവിടെയൊക്കെ ആകുമ്പോ നമ്മൾ നാട്ടിലെ പോലെയല്ല, ചക്കയ്ക്ക് നല്ല വിലയുണ്ടാവും. പക്ഷെ നമുക്ക് ചക്ക കാണുമ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒന്ന് കഴിക്കണമെന്ന് എപ്പോഴും ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചക്ക വാങ്ങിച്ചിട്ട് അന്ന് എനിക്ക് ചക്ക ഹലുവ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് നേരം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ഞാൻ ചക്ക ഹലുവ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കടയിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ പീസ് ചില സമയത്ത് നമുക്ക് മുഴുവനായിട്ടുള്ള ചക്ക കിട്ടാറുണ്ട്. ഇപ്പൊ ഞാൻ ആ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇതൊരു കൊറിയൻ ഷോപ്പിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. ചിലപ്പോ നമ്മുടെ ഇന്ത്യൻ കടയിൽ വരാറുണ്ട്. അപ്പൊ ഇന്ത്യൻ കടയിൽ വരുമ്പോ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാറുണ്ട് അവര്. ഈ മിക്കപ്പോഴും മുഴുവനായിട്ടുള്ള ചക്കയായിട്ടും കിട്ടാറുണ്ട്. ഞാൻ ഇതിലും കുറെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് ചക്ക കിട്ടുമ്പോ നിങ്ങളെന്നെ. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ മൂന്ന് പീസ് ചക്കയാണ് നമ്മള് വാങ്ങിച്ചേക്കുന്നത്. ഇനി അത് ഒരാളെ എന്തെങ്കിലും പെയറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് പെയറാന്ന് തോന്നുന്നു, കാരണം ഇതിന് ഇവിടെ ഒരു ഷേപ്പ് വ്യത്യാസമുണ്ട്. ആ ഷേപ്പ് വ്യത്യാസം ഇതിനുണ്ട്. അപ്പൊ അതിന്റെ പകുതിയാണ് തോന്നുന്നത് ഇത്. പിന്നെ വേറൊരു പകുതിയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചക്ക ചുളക്കി പറിച്ച് എടുത്തിട്ടേ നമുക്ക് ചക്ക ഹലുവ ഉണ്ടാക്കാം. ചക്ക വരട്ടിയത് ഞാൻ സത്യം പറഞ്ഞ ചക്ക ഹലുവ ഉണ്ടാക്കിയിട്ടില്ല ഇതിനു മുമ്പ്. ചക്ക വരട്ടിയതും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. വീട്ടിലെ പോസ്റ്ററിലും മമ്മിയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളങ്ങനെ ചക്ക ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഏതാണ്ട് ഒരു ഐഡിയ ഒക്കെ എനിക്കുണ്ട്. ഐഡിയയിൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. പിന്നെ അത് ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ മറ്റേ വായിട്ട് അരിഞ്ഞ് പോണ പോലത്തെ ഒരു ഹലുവ നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഹലുവയൊക്കെ ഉണ്ടാക്കി എനിക്കൊരു പരിചയമൊക്കെ ഉണ്ട്. പിന്നെ ചക്കയുണ്ടോ, ചക്കയില് തേങ്ങാപ്പാലും ശർക്കര ഇട്ടിട്ട് എങ്ങനെ വരട്ടി എടുത്താലും കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ചക്ക ഹലുവ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇപ്പൊ ഇവിടെ സമയം ഇപ്പോ ഉച്ചയ്ക്ക് 12 ആയിട്ടുണ്ട്. രാവിലെ തുടങ്ങി എന്റെ മനസ്സിൽ ഈ വീഡിയോ ചെയ്യണമെന്നുള്ള ഇതായിരുന്നു. അതിന് മുമ്പായിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സമ്മറൊക്കെ ആയല്ലോ. ഇപ്പൊ ഇന്നലെയൊക്കെ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇന്നലെ ഇവിടെ 95 ഫാരൻഹൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. മിക്കവാറും സെന്റിഗ്രേഡ് ആകുമ്പോൾ 35 നമ്മുടെ നാട്ടിലെ 35 ഒക്കെ വരുമ്പോൾ നല്ല ചൂടുണ്ടല്ലോ. നല്ല ചൂടുണ്ടായിരുന്നു ഇന്നലെ. ഇന്നും അതേപോലെ തന്നെ പുറത്താണെങ്കിലും നല്ല ചൂടുണ്ട്. പക്ഷെ ഇന്നിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ വെയിൽ തെളിയുന്നുണ്ട്, ചില സമയത്ത് ക്ലൗഡി ആയിട്ട് വരുന്നുണ്ട്. കൈമോലിച്ചിട്ടുണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വീഡിയോ ഇടല് കുറവാണ്. ഞാനിപ്പോ കാറ്ററിംഗിന്റെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോസിൽ എല്ലാത്തിനും കൂടി സത്യം പറഞ്ഞാൽ നേരം അങ്ങനെ അധികം കിട്ടാറില്ല. അപ്പൊ നേരം കിട്ടുമ്പോ വീഡിയോ കിട്ടാറുണ്ട്. അധികം പഠിത്തട്ടില്ലയോ നോക്കട്ടെ. കുഞ്ഞു കുഞ്ഞു ചോളെ ഞാനവിടെ ചെന്നപ്പോ ആയി കൂടി 4-5 പീസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോ അവരിൽ വേറെ ഇല്ല എന്ന് തോന്നുന്നു. അത് അധികം പഠിത്തട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ വലിയ കാര്യമായിട്ട് ചക്കലുവ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതെന്തായാലും നല്ല പഴുത്തുണ്ടായിരുന്നു, നല്ല കളറുണ്ട്. ഇതും ഏതാണ്ട് ഇങ്ങനെ വരാ പോകും. അതിന്റെ കുഞ്ഞു ചൊളയായിരുന്നു. ഞാൻ എന്തായിരുന്നാലും വാങ്ങിച്ചു, വേറെ ഉണ്ടായിരുന്നില്ലല്ലോ. ഏതൊരു നേട്ടായിട്ട് എന്തെങ്കിലും സാധനം കട്ട് ചെയ്യാൻ ചെയ്യാ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ടായിരുന്നു. ഞാൻ ഇവിടെ കുഞ്ഞായിട്ട് കണ്ടെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ, ഇതുവരെ കട്ട് ചെയ്തേക്കുന്നുണ്ടല്ലോ. എല്ലാ അതിന്റെ ചകവരും പകുതിയായിട്ട് കട്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചൊളയുടെ പകുതി പോയിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഭയ കുഞ്ഞു കുഞ്ഞു ചൊളയാണ്, ഞാൻ എങ്ങനെ പറിച്ചെടുക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അടിയിൽ നോക്കി ഇവിടെ ഉണ്ടല്ലോ, ഇതിന്റെ സ്റ്റോക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിന്റെ മുകളിൽ എല്ലാവരും ഇത് പകുതിയായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ മാത്രമുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കട്ടിപ്പോ ഞാൻ പറഞ്ഞായിരുന്നു. ഒരെണ്ണം ഒരു ഇതേപോലെ പീസായിരുന്നു. എന്ത് മന്ത്രം കൈമേ ഇതിന് നല്ല ഇതുണ്ട്, നല്ല വെളിഞ്ഞീനുണ്ട്. കഴിയുമ്പോൾ കുറച്ചുകൂടി വായിട്ട് വെക്കട്ടെ. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനേ നീയുടെ കത്തി എടുത്തിട്ട് വന്നു. ഇത് എൻ്റെ ഫേവറേറ്റ് കത്തി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചക്കയെന്ന് കത്തി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറില്ല. കാരണം ഇത് ഈ കറയൊക്കെ ചിലപ്പോൾ നമ്മൾ കളയാൻ വേണ്ടിയിട്ട് കത്തിക്ക് ചൂടാക്കുമല്ലോ, ചിലപ്പോൾ അതിന് മൂർച്ചയ്ക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുക്കാറുണ്ടായിരുന്നില്ല.
പക്ഷെ അത് വെച്ചിട്ട് കട്ട് ചെയ്തപ്പോ നല്ല, ഇതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തത്, അപ്പൊ നല്ല എളുപ്പമായിരുന്നു കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ എന്നിട്ട് പറഞ്ഞു നിർത്തിയേ. അപ്പൊ അങ്ങനെ നമ്മള് ചക്ക ഹലുവ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ്. ചക്ക ഹലുവയും ചക്ക വാട്ടിയതും നമ്മള് വ്യത്യാസം ഉണ്ട് കേട്ടാ. ഇപ്പൊ ഹോസ്റ്റലിലേക്ക് മമ്മി ഒക്കെ എപ്പോഴും ഇങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് ഇരുന്നാലും എല്ലാവരും വീടുകളിൽ എപ്പോഴും ഉണ്ടാക്കുന്നത് ചക്ക വരട്ടിയതാണ് ഉണ്ടാക്കാൻ തോന്നും. അതാകുമ്പോ എനിക്ക് തോന്നുന്നു അങ്ങനെ അതാകുമ്പോ എനിക്ക് തോന്നുന്നു അതങ്ങനെ പെട്ടെന്ന് കേടുവരില്ല. ചക്ക വരട്ടിയത് ഉണ്ടാക്കുമ്പോ എന്റെ അറിവ് അങ്ങനെയാട്ടാ, ചക്കയില് ശർക്കര മാത്രം ചേർത്തിട്ട് നെയ്യും ചേർത്തിട്ട് ചക്ക നന്നായിട്ട് വരട്ടിയെടുക്കുന്നതാണ്, ചക്ക വരട്ടിയെടുക്കുന്നുണ്ട്. ചക്ക ഹലുവ എന്ന് പറയുമ്പോ അതിലേക്ക് തേങ്ങാപ്പാലും കൂടിയിട്ട് ചേർക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ചിലവര് ചക്ക ഹലുവയുടെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് അരിപ്പൊടി ചേർക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് മൈദ ചേർക്കും. അങ്ങനെയാണ് ചക്ക ഹലുവ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക ഹലുവ. ഞാൻ സത്യം പറഞ്ഞാൽ ചക്ക ഹലുവ കഴിച്ചിട്ടില്ല. നാട്ടിലേക്ക് ആകുമ്പോൾ അവിടെയൊക്കെ എപ്പോഴും ഇങ്ങനെ മമ്മിക്ക് ഉണ്ടാക്കുന്നത് ചക്ക വരട്ടിയത്. അത് എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രിഡ്ജിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞാൻ 2-3 വർഷം മുമ്പ് കൊണ്ടുവന്നൊക്കെ എൻ്റെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് പലപ്പോഴും നേരെ കിട്ടുമ്പോൾ അങ്ങനെ ചക്ക അട ഉണ്ടാക്കാറുണ്ട്. ചക്ക വരട്ടിയത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, ഇവിടെ പിന്നെ കറണ്ട് ഒന്നും പോലില്ല, അതുകൊണ്ട് നാശാവില്ല. അപ്പൊ അതുകൊണ്ട് അതുകൂടി ഇരിക്കുന്നുണ്ട്. പുറത്തേക്ക് ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് എടുത്ത് കഴിക്കും, പക്ഷെ ഇത് ഫ്രീസറിലുള്ള ഇരിക്കുന്നത്, അപ്പൊ അങ്ങനെ എടുത്ത് കഴിക്കില്ല. പിന്നെ എപ്പോഴും ആലോചിക്കും ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് ചോദിക്കും. ഇപ്പൊ വാടകയിലൊക്കെ എന്തെങ്കിലും ഇപ്പൊ എപ്പോഴും ഇവിടെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ട്. കാരണം ഞാനിപ്പോ ഈ കാറ്ററിംഗ് തുടങ്ങിയപ്പോ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കും, അപ്പൊ മിക്കപ്പോഴും പൊതിച്ചോറൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വാഴലിരിക്കുന്നുണ്ട്, ഇനി ഉണ്ടാക്കണം ഒരു ദിവസം. അപ്പം അങ്ങനെ മധുരം ഉണ്ട് കേട്ടോ, വെറുതെ കൊണ്ടുവരാം, സൂപ്പർ മധുരം. ഇതിനെ അത്ര വാടിയിട്ടൊന്നുമില്ല കേട്ടോ ചക്ക, അതുകൊണ്ട് തന്നെ നല്ല വിളിഞ്ഞുണ്ട്. ഞാനത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇത് പാല് പോലെ ഇത് എന്തായിട്ട് വരുന്നില്ലെന്ന് എനിക്കാണത്. ഇവിടെ അമേരിക്കയിൽ നിന്ന് തന്നെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്നതായിരിക്കും. കാരണം അമേരിക്കയുടെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്തേക്കാണ് അമേരിക്കയുടെ തണുപ്പുള്ള സ്ഥലമുണ്ട്, നമ്മുടെ നാട്ടിലെ വെതറുള്ള സ്ഥലമുണ്ട്. അവിടേക്കും നമ്മുടെ നാട്ടിലുണ്ടാവണ പോലെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പൊ അവിടെ നിന്നൊക്കെ ചിലപ്പോൾ വന്നതായിരിക്കും, ചിലപ്പോൾ ഫ്ലോറിഡയിൽനിന്നോ ടെക്സാസിൽ നിന്നോ അവിടെ നിന്നൊക്കെയും വന്നതായിരിക്കും ചക്ക. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത്, നാട്ടിൽ നിന്നൊന്നും ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ, അപ്പൊ നിങ്ങളെ എന്റെ വീഡിയോയില് മിക്കവരും ഇടയ്ക്കാണ് ചോദിക്കാറുണ്ട് അവിടെ പ്ലാവ് വെച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്നും നമ്മളോട് ഉണ്ടാവില്ല, നമുക്ക് ആയി കൂടി 3 മാസം കൊണ്ട് ഉണ്ടാക്കിക്കിട്ടണം. ചോള പക്ഷെ ചെറിയ ചോളയാ. കുഞ്ഞു ചോളയെ ഞാൻ ഇതിനെ വേഗം പറിച്ചെടുക്കട്ടെ, കാരണം ഇതിനെ പറിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുരുവൻ കളഞ്ഞെടുക്കാൻ സത്യം പറഞ്ഞാൽ ഇത് ഓരോ ദിവസം മുമ്പേ നേരത്തെ കൂട്ടിയിട്ട് ചെയ്ത് വെക്കണമെന്ന് തോന്നണം. കാരണം അത്രയ്ക്ക് കുഞ്ഞു ചോള ചെയ്തിട്ടുണ്ട്. അയ്യോ ഞാൻ നോക്കിക്ക്, കുഞ്ഞു ചോള ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതിൻ്റെ മറ്റേ ആ ഒരു ഞൗണിയാ ആ സാധനമൊക്കെ കളഞ്ഞെടുക്കണ സമയം എടുക്കും. അപ്പം അങ്ങനെ ഇതിനു മുമ്പ് ചക്ക വാങ്ങിച്ചിട്ട് അതിൻ്റെ ചക്കൂരൊക്കെ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം ഞാൻ എടുത്ത് വയ്ക്കേ പുറത്തു വയ്ക്കാം, അതിരുന്ന് ഉണങ്ങി ഉണങ്ങി പോകും. ഞാനൊക്കെ അതിരുന്ന് വയ്ക്കലൊന്നും അങ്ങനെ അധികം ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ചക്ക വാങ്ങിച്ചിട്ട് അങ്ങനെ ഞാൻ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് പുഴുങ്ങി അത്യാവശ്യമുണ്ടായിരുന്നില്ല, ചൂടോടുകൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഞാൻ പുറത്ത് വെച്ചിരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അയ്യോ ഈ ചക്കേനെ വലിയ ബന്ധോസിലാണ് അതിൻ്റെ ഉള്ള അയ്യോ അതിൻ്റെ ഉള്ളത് നിറച്ചും വെളിഞ്ഞേന ഈ സാധനമാണ്. ഇതിന് വെളിഞ്ഞെന്നല്ല ഞൗണി ആ സാധനമാണ് നിറച്ച്. ചോള വളരെ കുറച്ചുള്ളൂ. ആ ഓക്കെ, ഫ്രിഡ്ജിലെടുത്ത് നമ്മള് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചയുടെ ചക്കിക്ക് നല്ല ചോളയ്ക്ക് നല്ല വലിപ്പുണ്ടായിരുന്നു. ഞാൻ പേപ്പർട്ടാണ് ചെയ്യാൻ തുറച്ചിട്ട് ചൊറിഞ്ഞിട്ട് ഇതിന്റെ വെളിഞ്ഞീന് നന്നായിട്ട് വന്നോണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വീഡിയോസ് ഇങ്ങനെ എപ്പോഴും ചെയ്യാറില്ലല്ലോ. പിന്നെ എന്റെ കാറ്ററിംഗ് പരിപാടികളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. സാറ്റർഡേ സൺഡേക്ക് നമുക്ക് മിക്കപ്പോഴും ഓർഡറുകൾ കൂടുതൽ വരുന്നത്. അല്ലെങ്കിൽ നമ്മള് എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോരോ സാധനം 2 സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ഇടും. അതിപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടും. അപ്പൊ അങ്ങനെ ആൾക്കാർ വന്നിട്ട് വാങ്ങും.
ഇന്നപ്പോ അങ്ങനെ ഇട്ടില്ല. ഇനി ഞാൻ വിചാരിച്ചു നീണ്ട കൂടെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. എനിക്കും വീഡിയോ അങ്ങനെ ചെയ്യാണ്ടിരിക്കുമ്പോ അത്രയ്ക്ക് ഇഷ്ടമില്ല. അപ്പോ നിങ്ങളുടെ കമന്റ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടും അല്ല കേൾക്കാനല്ല വായിക്കാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ ഇട്ടിൽ ഇപ്പൊ വളരെ കുറവാണല്ലോ. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും നമുക്ക് ശക്തരും ഉണ്ടാക്കാം. അപ്പൊ നിങ്ങളെയും കൂടിയിട്ട് കണ്ടിയാന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ചിമ്പുവിന്റെ വിശേഷമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിമ്പു എല്ലാവരും സുഖമായിട്ടിരിക്കണം. പിന്നെ നമ്മുടെ വീട്ടിൽ വന്നിരുന്ന ആ കാട്ടുതാറാവ് ഉണ്ടല്ലോ, അത് അതിന് ഗീസ് എന്നാട്ട് പറയുന്നത്. അത് നമ്മുടെ കൂടെയും ഇങ്ങനെ നമ്മൾ ഇതിൽ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് സാധാരണ ശരിക്കും അതൊരു വൈൽഡ് അനിമലാണ്. പക്ഷെ അതുണ്ടല്ലോ ഈ കുഞ്ഞു താറാവിന്റെ കൂടെയാണ് കൂടിയേക്കണേ, അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. എന്നാലും ഇത് ആരെങ്കിലും കൂടെ നടക്കണ്ടേന്ന് വെച്ചിട്ട് ഇത് അവരുടെ പിന്നാലെ നടക്കുക. അത് അവരിങ്ങനെ തീരെ കൂട്ടില്ലായിരുന്നു. പക്ഷെ ഇത് എനിക്കാണ് ആരെങ്കിലും നമ്മളൊക്കെ ഏതായാലും ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു താങ്ങ് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പിന്നാലെ നടക്കൂല. അതേപോലെയും അതും നടക്കുന്നത് നടക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് തങ്ങളും വരും. കാരണം അവര് ഈ വൈൽഡ് അനിമലാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെങ്ങള് അവർക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലല്ലോ, അങ്ങനെ കൂട്ടിൽ കയറണമെന്നൊന്നും ഇല്ലല്ലോ. പിന്നെ അതിന്റെ കാലിലും അത്രയ്ക്ക് വയ്യ, ഇത് ഭയങ്കരമായിട്ട് വലിപ്പം വയ്ക്കും. അതിന് ഇപ്പൊ തന്നെ അത് വലുതായി വരുമ്പോ അതിന്റെ കാലിന് അതിന്റെ വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നത്. അത് ഭക്ഷണം കഴിക്കും, പുല്ലൊക്കെ നന്നായിട്ട് കഴിക്കും. കഴിഞ്ഞ വീഡിയോയില് ഇതിനുമ്പത്തെ വീഡിയോ നിങ്ങൾ ആരും പറയണ്ടായിരുന്നു ഇനി പുല്ലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ തിന്ന് കഴിക്കും. പുല്ല് നന്നായിട്ട് കഴിക്കും. വേറെ നമുക്കൊരു ശല്യമൊന്നും ചെയ്യില്ല കേട്ടോ. നമ്മുടെ ചെടികൾ അങ്ങനെ ഒന്നും തൊടില്ല. നമ്മുടെ കുഞ്ഞി താറാവോളം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും പിടിച്ചിട്ട് തൊടും. എന്നിട്ട് ഇത് വലിയ താറാവിന്റെ കൂടെ അല്ല കൂടുന്നത്, ഈ കുഞ്ഞി താറാവിന്റെ കൂടെ. അത് പക്ഷെ അവര് കുഞ്ഞി താറാവുകൊണ്ട് സെറ്റാണ്, ഇത് അവരുടെ പിന്നാലെ നടക്കുമെന്ന് മാത്രം, കുഴപ്പമില്ല. വൈകുന്നേരം കൂട്ടിൽ അവരുടെ കൂടെ കയറുക കാണുമ്പോൾ സത്യം നമുക്ക് സങ്കടം തോന്നും. കാരണം ഇതിങ്ങനെ വൈൽഡായിട്ട് ഇങ്ങനെ നടന്ന് അങ്ങനെയൊക്കെ പോണ ഒരു ടൈപ്പാണ്. ഇനി അവിടെ ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ വന്ന് ഈ കൂടിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെയൊക്കെ ഇരിക്കും. ഇത് പറക്കും, കുറച്ചിന് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറക്കും. പക്ഷെ ഇത് പറക്കും എന്ന് പറഞ്ഞൂടാ, കാരണം ഇതിൻ്റെ കാലിന് അത്രയ്ക്ക് വയ്യാത്ത തന്നെ ചിലപ്പോൾ അങ്ങനെ അത്രയ്ക്ക് അതിൻ്റെ മുകളിലേക്ക് ചിലപ്പോൾ അത്രയ്ക്ക് പറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ പോണു. അപ്പൊ അങ്ങനെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെടികളൊക്കെ വലുതായി വരുന്നുണ്ട്. ഡാലി തോട്ടത്തില് പൂവുണ്ടായിട്ടുണ്ട്. കുറച്ച് പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. സീനിയൊക്കെ ആയിരുന്നാലും പൂവൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട്. കാണിക്കാൻ പുറത്തേക്ക് വരുമ്പോ ഇവിടെ നോക്കി കാണാം. നമ്മുടെ വെള്ളപ്പൂ ഉണ്ടല്ലോ, അത് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോഴും ഭംഗിയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ തണുപ്പോടുന്ന സമയമാകുമ്പോൾ കാണിക്കാറില്ലേ, അതിന്റെ കളറ് മാറും. സമയത്ത് നല്ല രസം കാണാൻ വേണ്ടിട്ട്. അപ്പൊ അത് ഈ മൊത്തം ഈ മരത്തിന്റെ ഇലയുടെ കളറൊക്കെ ഒന്ന് മാറി, അതിന്റെ കളറും ഇങ്ങനെ മാറി. പിന്നെ വെതറൊക്കെ ആയിരുന്നാലും ഒരു നല്ലൊരു ഊട്ടിയിലെ ഒരു വെതറൊക്കെ ആയിട്ട് നിൽക്കുമ്പോ ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാണാനാണെങ്കിൽ ആ സമയത്ത് നല്ല ഭംഗിയാണ്. ഇപ്പോഴായിരുന്നു നല്ല രസമാണ് ഫുള്ള് വെള്ളമായിട്ടുള്ളത്. അതായത് നമുക്ക് കുറച്ചും കൂടി വേറൊരു ഒരു ഒരു കളറായിട്ട് വരും, ഒരു ഫെയ്ഡ് ആയിട്ടുള്ള ഒരു കളറായിട്ട് വരും. നല്ല ഭംഗിയാണ് കളർ കാണാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഇങ്ങനെ അപ്പൊ ഈ ഇത് അത്യാവശ്യം എനിക്ക് നല്ല പണിയുണ്ട് കേട്ടോ. ഈ ചിലതിന്റെ ചോള പറിച്ചിട്ടും പോലില്ല, ഇതിനെ നമ്മുടെ എന്തോ ഒരു ടൈപ്പ് ഗ്ലൂ വെച്ച് ഒട്ടിച്ച പോലെ ഉണ്ട്. ഭയങ്കര ചോള കുറവാണ് ഇതിന്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ആ സാധന ചോളയുടെ വലിപ്പം എന്ത് ചെറുതാണ് ചോളയുടെ വലിപ്പം. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം ആണ് ചക്കയായിരുന്നു എനിക്ക് നല്ലത്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ ചക്ക പറിച്ചെന്ന് അറിയില്ല, ആ മാതിരി ഇതിൻ്റെ ഉള്ളിൽ വിരിക്കണ സാധനം ഇരിക്കണം. എന്നാ അവിടെ എന്തായിരുന്നാലും ഞാൻ കൂടുതൽ വിശേഷം ഒന്നും പറയുന്നില്ല. വീഡിയോ ലെങ്ത് കൂടുന്നതായിട്ട് ഇനിയിപ്പോ നിങ്ങളുടെ കംപ്ലൈന്റ് വേണ്ട. പിന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആകുമ്പോഴാണ് പിന്നെ കൂടുതൽ ഇതാകുമ്പോ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഇത്ര മുഴുവൻ നിന്ന് കാണണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് ബോറടിക്കുമ്പോ നിങ്ങള് ഓരോടെ ഇട്ടിട്ട് കണ്ടോ. അവിടെ മധുരം സൂപ്പർ മധുരം ഇട, എന്ത് മധുരം, നല്ല മധുരമുണ്ട്. അപ്പം ഇത് ഇതിനൊക്കെ റെഡിയാക്കി എടുക്കുന്നത് വരുന്നുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം സമയമെടുക്കും. അത് കഴിഞ്ഞുമ്പോൾ നമുക്ക് പിന്നെ ചക്കാലുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ സമയമെടുക്കും. ഇന്ന് രാത്രി അമ്മയ്ക്കും എൻ്റെ ഇത് ഉണ്ടാക്കി കഴിയുമെന്ന് പറഞ്ഞൂടാ. എനിക്ക് വേറെ ഒരു അത്യാവശ്യമായിട്ട് വേറെ ഒരു പണി എനിക്ക് പുറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ പയറ്, വലിയ തോട്ടത്തിലെ പയറ് എല്ലാം വലുതായി. പയറ് പൂവിട്ട് പയറും ഉണ്ടായി, പക്ഷേ പടർത്തി കയറ്റിയിട്ടില്ല. ആകെ താഴെ പടർന്ന് കിടക്കണം. ഞാൻ ഇന്ന് ചെയ്യും, നാളെ ചെയ്യും, മറ്റന്നാ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇരിപ്പാണ്. അത് പറഞ്ഞ എനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും പണിയുണ്ടോ. ഇന്നലെയൊക്കെ എനിക്ക്
ഓർഡർ ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ തിങ്കളാഴ്ച കേട്ടാ, ശനിയാഴ്ച ഓർഡർ ഉണ്ടായിരുന്നു, ഞായറാഴ്ച ഓർഡർ ഉണ്ടായിരുന്നു, വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു, മിക്ക ദിവസം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലോ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പിന്നെ അപ്പൊക്ക് നേരം കുറയല്ലോ. പിന്നെ നമുക്ക് പുറത്ത് പോയി അങ്ങനെ പുറത്തേക്ക് പോവും, അങ്ങനെ പണിയാ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സമയം ഉണ്ടാവില്ല. പിന്നെ രാവിലേക്ക് പോയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും പുറത്ത്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് എന്തായിരുന്നാലും നേരം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നാളെ എന്തായിരുന്നാലും ഞാൻ പന്തല് ഇടും. ഇനി പന്തല് ഇട്ടില്ലാന്ന് വെച്ചാൽ അതിന് പന്തല് ഇടാൻ വേണ്ടി പറ്റില്ല, കാരണം അത് ആ മാതിരി ഇങ്ങനെ കെട്ടുപിടിഞ്ഞ് ആകെ കെട്ടിപ്പിടിഞ്ഞ് കിടക്കാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് കുറച്ച് നേരം തന്നെ കെട്ടുപിടിച്ചിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അവരിപ്പോഴും തന്നെ രണ്ടാമത് ഇപ്പൊ ചെല്ലുമ്പോഴേക്ക് എല്ലാവരും കൂട്ടം കൂടി രണ്ടാമത് കെട്ടുപിടിഞ്ഞ് കിടക്കണ്ടാവില്ല. ഞാൻ കെട്ടുപിടി മുകളിലേക്ക് കയറ്റിയല്ലേ പയറ് ശരിക്കുണ്ടാവുള്ളൂ. അങ്ങനെ സമ്മറാകുമ്പോ നല്ല തിരക്കാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോ, കഴിഞ്ഞ വീഡിയോയില് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിനെന്ത് പറ്റി ഭയങ്കര ക്ഷീണിച്ച് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുണ്ടല്ലോ, അതിന് മുമ്പത്തെ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അവള് പുറത്ത് മണിയൊക്കെ എടുക്കണത്. ആ അന്നത്തെ ദിവസം തന്നെ അന്ന് ചീര പറഞ്ഞുകൊണ്ടാണ് ചീരിയാണ് അന്നത്തെ ഈ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വരുത്തി കാണിച്ചത്. അന്ന് തന്നെ പിടിച്ച വീഡിയോ തന്നെയായിരുന്നു. അന്ന് കാലത്ത് പുറത്ത് പണിയും കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നിട്ട് ഒന്ന് കുളിച്ച് അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ഇട്ടത്. അപ്പൊ ലാസ്റ്റ് കിട്ടിയ രണ്ട് വീഡിയോയും സെയിം ടൈമിൽ തന്നെ എടുത്തത്. ഇന്ന് രാവിലെ ആയിരുന്നു നമ്മൾ ആ വീഡിയോ ഒക്കെ എടുത്തത്. വെളുപ്പിന അന്ന് ഞാൻ ആ വീഡിയോയിൽ പറയണ്ടായിരുന്നു, വെളുപ്പിന ഇറങ്ങിയത് പുറത്തേക്ക്. അപ്പൊ അതുകൊണ്ട് ഓർക്കത്തിന് എന്നിട്ട് വന്നിട്ട് കണ്ണിന് ക്ഷീണം ഉണ്ടായിട്ടുണ്ട, അല്ലാണ്ട് അങ്ങനെ ക്ഷീണമൊന്നുമില്ല. ഓക്കെ, ഇനി ഞാനൊന്നും പറയുന്നില്ല. ഇനി പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോഴേ അതിനെ പറ്റി പിന്നെ കുറേ പറയും, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും കുറേ കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ കുറേ വിശേഷങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും കയറി വരും. അതിനിപ്പോൾ ഒരു വിശേഷം കൊണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞിട്ട് നിർത്താം. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ആഴ്ച നമ്മൾ ഇവിടെ പോവാം, ഈ ആഴ്ച അവസാനം നമ്മൾ വെക്കേഷന് പോവാം, അതുകൊണ്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ നമ്മുടെ ചിമ്പുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലീനയുടെ ഒരു ഫ്രണ്ടിനെ എത്തിച്ചിട്ടുണ്ട്. ആസ്പിനെക്കുട്ടി നമ്മുടെ വീട്ടിലകത്ത് തന്നെ നിന്നോളും, കുഴപ്പമുണ്ടാവില്ല. താറാവിനും കോഴികൾക്കൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് വെള്ളം വരുന്ന സാധനം വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്കും കുഴപ്പമില്ലാണ്ട് അവർ നിന്നോളും. അപ്പം ഇത് ഞാൻ ചോളയ്ക്ക് പറിച്ച് കഴിഞ്ഞിട്ട് വരാം. കുറച്ച് ഓണറിയാം പോരാ പുറത്ത് കടയിലും ചോറ് എടുക്കണോ? ചോറ് വേണ്ടേ? എന്തേ ചീരോൾ ചെയ്തിട്ടുണ്ട്. ചക്ക വേണോ? ചോള ഭയങ്കര ചെറുതാ. അപ്പൊ അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ എന്താ അതിനുള്ള കുരുവും പിന്നെ അതിനുള്ളിലെ എന്താ പാടയും പിന്നെ വെളിഞ്ഞിലും അതെല്ലാരും കളഞ്ഞ് നമ്മൾ ചക്ക നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കി എടുത്തു കഴിയുമ്പോ നമുക്ക് ഇതാ ഇത്രയും ചക്കയാണ് കിട്ടിയിരുന്നത്. പിന്നെ ഉണ്ടല്ലോ ഇതേപോലത്തെ പൊട്ട ചക്ക, ഇന്നേ വരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇതിന്റെ ചോള മൂന്നെണ്ണം നമ്മൾ കട്ട് ചെയ്തില്ലേ, മൂന്നെണ്ണത്തിന്റെയും ചക്ക ചോള ഭയങ്കര കുഞ്ഞ് ചക്കച്ചോളയായിരുന്നു. പിന്നെ പറഞ്ഞാൽ ഞാൻ വേറെ കളർന്നില്ലേ അതിന്റെ ചക്കച്ചോള കുറച്ച് വലുതായിരുന്നു. ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ആ കുരും ഇത് കളഞ്ഞെടുക്കാൻ വേണ്ടി സത്യം പറഞ്ഞ നല്ല സമയമെടുത്തു. ഇനിയോട് ഞാനൊരു 12 മണി എന്റെ ചക്ക വെട്ടാൻ വേണ്ടിട്ട് വന്നിരുന്നതാണ്. ഇപ്പൊ ഇവിടെ സമയം ഇപ്പൊ 2 മണി ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അട ഉണ്ടാക്കാം അല്ല, അപ്പൊ ഈ നമ്മുടെ ചക്ക അലുവ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവട്ടെ. അപ്പൊ ഇനി ഇതുകൊണ്ട് നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ഉരുളിയിലിട്ടിട്ട് ഫസ്റ്റ് ഞാൻ തേങ്ങാപ്പാലും ഒന്നാം പാലും പിന്നെ രണ്ടാം പാലും ഞാൻ പിഴിഞ്ഞ് സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ചക്ക നമ്മുടെ രണ്ടാം പാലിലിട്ടിട്ട് ചക്ക നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം. ചക്ക നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർക്കുക, അല്ലെങ്കിൽ എന്ത് സാധനം വേവാണ്ട് ശർക്കര ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം പിന്നെ വേവില്ല. അതിന് ശർക്കരയിലിട്ടിട്ട് പിന്നെ നമ്മൾ നെയ്യും കൂടിയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ വരട്ടി വരട്ടിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നാം പാലും ചേർക്കുക.
അതിനൊക്കെയാണ് പരിപാടികളൊക്കെ. എന്തായാലും അല്ലെങ്കിൽ ഇതിന് അടപ്പത്തിട്ട് കഴിയുമ്പോ എന്താ അവസ്ഥയാന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ഇത് കണ്ട് അടലയിലേക്ക് പോവാം. അയ്യോ, അപ്പൊ നമ്മുടെ ഹലുവ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്താ നമ്മുടെ ഉരുളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഉരുളിയാണ്, ഇങ്ങനത്തെ പാകായിട്ട് കിട്ടുമെന്ന് വിചാരിക്കണം. നല്ല ചക്ക പറയണ്ടോ, പക്ഷെ ഇത് വേവിച്ചെടുത്ത് കഴിയുമ്പോ അത്രയ്ക്ക് അധികം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മുടെ ചക്കേന നമ്മുടെ ഉരുളിയിലേക്ക് ഇടാട്ടാ. അപ്പൊ ഈ ഇലയ്ക്ക് ഞാന് രണ്ടാം പാൽ ഒഴിക്കുകയാണ്. ഞാനിവിടെ ഒരു രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിലിട്ടിട്ട് നമുക്ക് ഫസ്റ്റ് ചെറുക്കര അല്ല, തേങ്ങാപ്പാലിലിട്ടിട്ട് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഇതിനെ നന്നായിട്ട് വേവിച്ചിട്ടെടുക്കുക. ഇപ്പൊ നമ്മുടെ ചക്ക വേവിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയ തീര് മൂടിയ ചെയ്യുമായിരുന്നു. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കിയും കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ചക്ക കാരണം ഈ ചക്കയ്ക്ക് പഴുപ്പ് ചില ചക്കയ്ക്ക് ഇച്ചിരി പഴുപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വേവനില്ലാത്ത നേരം മൂടി വെച്ചത്. ചക്ക നല്ല വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഓക്കെ, അടുത്ത ഞാൻ ഇതിലേക്ക് ശർക്കര ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് കല്ലില്ലാത്ത ശർക്കര കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അരി വെള്ളമാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അരിച്ചിട്ടല്ലേ ചേർക്കാറ്. ഇതിനപ്പോൾ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കുറച്ച് നേരത്തേക്ക് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഇതിനകത്ത് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കൂടി ചെറിയ പീസുകളൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർക്കാണ്. ഞാൻ നെയ്യും പിന്നെ വെളിച്ചെണ്ണയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാട്ടാ ചേർക്കുന്നത്. ഇത് നെയ്യാട്ടാ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണത്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ അടുത്തേ ഒരു വീട്ടിൽ നെയ്യ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നെയ്യ് ഉണ്ടല്ലോ, അത് തന്നു കഴിഞ്ഞപ്പോൾ ഈ നെയ്യുടെ കളർ അപ്പം തന്നെ നമുക്ക് തന്നത് അവർ ഉരുക്കിയിട്ട്, വെണ്ണ ഉരുക്കിയിട്ട്. അപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറായിരുന്നു നല്ലൊരു ബ്രൗൺ കളറായിരുന്നു. പിന്നീട് അത് കട്ടയായി കഴിഞ്ഞപ്പോൾ ഈ മഞ്ഞ കളറായി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലത്തെ നെയ്യല്ല, നല്ല മണമുണ്ട് ഇതിന്. അപ്പൊ ഇത് ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് നേരം കഴിഞ്ഞപ്പോ ഇത് നന്നായിട്ട് തെറിക്കാൻ വേണ്ടിട്ട് തുടങ്ങും. പിന്നെ ഇത് പെട്ടെന്നൊന്നും റെഡി ഒന്നും ആവില്ല. അത്യാവശ്യം ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും ഇത് നമ്മുടെ ഹലുവയുടെ പരിവായിട്ട് കിട്ടാൻ വേണ്ടിട്ട്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും രണ്ടും മാറി മാറിയിട്ടാട്ടോ ചേർക്കുന്നത്. എനിക്ക് ആ വെളിച്ചെണ്ണയുടെ ഒരു ആ ടേസ്റ്റും കൂടിയിട്ട് വരുമ്പോ ഹലുവ നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചക്കയൊക്കെ ആവുമ്പോ രണ്ടിന്റെയും ആ ഫ്ലേവർ വരുമ്പോ നല്ല ടേസ്റ്റുണ്ട്. പിന്നെ ഞാൻ നെയ്യ് മാത്രം ചേർത്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് ചേർക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവില്ല. ചക്ക ഓൾറെഡി ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് രണ്ടും മാറി മാറി ചേർക്കാം. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന വെളിച്ചെണ്ണയാണെങ്കിലും നല്ല മണമുള്ള നല്ല വെളിച്ചെണ്ണ. ഇവിടെ നല്ല ചൂടായപ്പോ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് വെള്ളമായിട്ടുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ എടുത്തിടുമ്പോൾ കട്ടിയായിട്ടല്ലേ എടുത്തിട്ടാറുള്ളത്. ആ പിന്നെ എനിക്ക് തോന്നുന്നു ചിലർ ഈ ഹലുവ ഉണ്ടാക്കുമ്പോൾ ഈ നമ്മൾ ഈ ചക്ക അങ്ങനെ പടിയെല്ലാം ഇട്ടത് തെറിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പടിയെല്ലാം ഇട്ടത് ചിലവരെനിക്ക് തോന്നുന്നു മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഇടും. അപ്പം ഞാൻ വിചാരിച്ചു മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു അത് പെട്ടെന്ന് മേത്തേക്ക് തെറിയാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെ ഇത് എന്തായിരുന്നാലും അത്യാവശ്യം നല്ല സമയം എടുക്കുമല്ലോ. അപ്പോഴേക്കും നമ്മുടെ ചക്കയും ഇതിൻ്റെ കൂടെ ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചക്ക അതിൻ്റെ കൂടെ ഇങ്ങനെ സോഫ്റ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കൈമയെ ഒരു ടവലിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൈമയ്ക്ക് ഇനി തെറിക്കില്ല. ഞാൻ നോക്കിക്കേ, ഇപ്പൊ ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഇളക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിക്കേ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാലും കൂടിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാട്ടെ. ഇപ്പം നോക്കിക്കാൻ നന്നായിട്ട് പെറുക്കണുണ്ട്. എൻ്റെ കൈമ ഇങ്ങനെ ടവലിട്ടേക്കണേ, കൈമയ്ക്ക് അങ്ങനെ ഒത്തിരി കുഴപ്പമുണ്ടാവില്ല. ഞാൻ നോക്കിക്കേ ഇപ്പം നമ്മുടെ ഒന്നാം പാല് നമ്മുടെ ചക്കയുടെ കൂടെ നന്നായിട്ട് അങ്ങോട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ടെക്സ്ചർ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. ചക്കയൊക്കെ ആയിരുന്നാലും അതിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങോട്ട് പെരണ്ട് വരുന്നുണ്ട്. കൈമ എപ്പോഴും ഞാൻ ഈ തുണി ചിറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൈ ചെറുത്ത് കൈമ വീണ കൈ തരുക.
എടുത്തത് നമ്മുടെ ഹൽവയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടേ. കുറച്ച് കശുവണ്ടി വേണം, പൊടിച്ചു വെക്കട്ടെ. അത് മിക്സിയിൽ ഇട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൊടിക്കും. അപ്പം നമ്മുടെ ഹൽവക്ക് ഒന്നുകൂടി നല്ല ഡാർക്കായിട്ട് നമ്മുടെ ഈ ഉരുളിയിൽ കിടന്നിട്ട് ഒന്ന് ചിറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ ഇളക്കണതിൻ്റെ ഒപ്പേ നമ്മുടെ ഉരുളിയും കിടന്നിട്ട് അനങ്ങനുണ്ട്, കാരണം ഇത് നല്ല ടൈറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ടേ. ചേർക്കുന്നത് കശുവണ്ടി കുറേ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് വെളുത്തള്ള, ഇത് വെളുത്തള്ളല്ല, മറ്റേ ഇത് ബ്രൗൺ ആണത്. മറ്റേത് ഭയങ്കരമായിട്ട് പോളിഷ് ചെയ്താണല്ലോ. ഇത് ഞാനിവിടെ എപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള വെറുതെ തന്നെയാണ് കഴിക്കുന്നത്. ഇപ്പം ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇപ്പം ഞാനത് നെയ്യ് നോക്കിക്കുക, ഇതിൻ്റെ സൈഡിലൊക്കെ ഇന്ന് ഇങ്ങനെ തെളിഞ്ഞ് സൈഡിൽ ഇവിടേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നോക്കിക്കുക, ഇപ്പം അതിൻ്റെ നെയ്യൊക്കെ എന്തെങ്കിലും പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു അരമണിക്കൂറും കൂടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് നെയ്യ് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു 10-20 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നെയ്യ് നന്നായിട്ട് പുറത്തേക്ക് വരും. പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ ഹലുവ ചൂടായിരിക്കും കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് വരും. എനിക്ക് അത്രയ്ക്ക് തന്നെ ഹാർഡായിട്ട് വന്നത് ഇഷ്ടമില്ല. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പം അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ചോളാം. ഇങ്ങനെ ഒരു സ്പാച്ചില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം. എന്താ എൻ്റെ ലുക്ക്! ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നെയ്യ് അത്രയ്ക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഈ ഹലുവ കഴിക്കുമ്പോഴുണ്ടല്ലോ ഇതിനകത്ത് കുറേ ശർക്കര ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ശർക്കര ഇരുന്നിട്ട് ഇങ്ങനെ ചൂട് കൂടുതൽ ചൂടാകുമ്പോൾ അതിങ്ങനെ നൂലാവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് അപ്പം അത് സ്റ്റിക്കി ആയിട്ട് വരും. അപ്പം എനിക്ക് ആ ടെക്സ്ചർ ഒട്ടും ഇഷ്ടമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത്രയ്ക്ക് ഞങ്ങൾ നെയ്യ് അങ്ങോട്ട് പോകാൻ വേണ്ടി. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് അങ്ങനെ ഞാൻ നടക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് ഫുള്ളായിട്ട് പുറത്തേക്ക് പോകും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നില്ല. ഇനി ഞാനൊന്ന് കഴിച്ചു നോട്ടെ. മറ്റേത് ഞാനവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് നെയ്യ് ഇനി അത് കിടക്കണുണ്ട് കേട്ടോ. അതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് കക്കി വന്നിട്ടുണ്ട്. കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിച്ചോട്ടെ. ഞാൻ നേരത്തെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിച്ചു നോക്കുമ്പോഴുണ്ടല്ലോ കൊതിയായിട്ട് നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് വായിലേക്ക് വെക്കരുത്, കാരണം ഭയങ്കര ചൂടായിരിക്കും. ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്കറിയായിരുന്നു നല്ല ചൂടുണ്ടാവുന്ന. ഞാൻ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ട് നേരത്തെ കുറച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് നല്ല വെളിച്ചെണ്ണയുടെ നല്ല മണമുണ്ട്. ഏലക്കായ ഒന്നും ഇട്ടില്ല, ഏലക്കായ കിട്ടണെങ്കിൽ അതിൻ്റെ ആ ചക്കയുടെ മണമൊന്നും നമുക്ക് കിട്ടില്ല. കഴിച്ചോട്ടേടാ. മറ്റേത് ഇനിയിപ്പോൾ കഴിക്കാൻ വേണ്ടി പറ്റില്ല. അത് ഇനിയിപ്പോൾ ഇരുന്ന് നാളേക്ക് ചൂടാറി കഴിഞ്ഞാലും മാത്രമേ നാളേക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഇതുമ്പോൾ കുറച്ച് വെച്ചത് നന്നായി, കാരണം ഇനി അധികം നമുക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അത് നമ്മളിങ്ങനെ ഒരു ഷേപ്പിൽ വെച്ചേക്കുന്നുണ്ടോ. കഴിച്ചോട്ടെ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. എനിക്കാണോ ഈ ചക്കഹൽവ ചൂടോടുകൂടി കഴിക്കുന്ന ടേസ്റ്റ് എന്നോ. മറ്റേത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വരട്ടിയെടുത്തിട്ടുണ്ടെങ്കിലേ ഭയങ്കര ഇങ്ങനെ അത് നമ്മൾ പല്ലുമ്പോൾ ഇങ്ങനെ ഒട്ടി പിടിക്കും, അതേപോലത്തെ ഒരു ടെക്സ്ചറിലേക്ക് വരും. ഇതിപ്പോൾ നല്ല സൂപ്പറായിട്ട് രസം. ഒരു കഴിച്ചോട് നിർത്താണ്. ചൂടുണ്ട്. അപ്പം ഞാൻ നാളെ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് കാണിക്കട്ടെ. അത് വെളിച്ചെണ്ണയുടെ നല്ല ഫ്ലെയർ വന്നുണ്ട്.
ഇനി അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലൊക്കെ ചക്ക ഇടാന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇനി അതേക്ക് ഞാനിപ്പം ഒരു രണ്ട് തേങ്ങയും എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ ടൈപ്പ് തേങ്ങയായിരുന്നു. വലിയ തേങ്ങയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര തേങ്ങ മതിയാവും. ശർക്കര എനിക്ക് അങ്ങനെ കറക്റ്റുള്ള അളവുന്നുണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെ കുറച്ച് തന്നെ ഇട്ടു. അതിപ്പം ഒരുപാട് തന്നെ ഇട്ടിട്ടുണ്ടാക്കാനാണ്. പിന്നെ ചക്കയുടെ മധുരം അനുസരിച്ചിട്ട് അത് ചേർത്താൽ മതി. പിന്നെ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുക. പിന്നെ അത് ടൈറ്റായിട്ട് വന്നതനുസരിച്ചിട്ട് നമ്മൾ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്നും നമുക്കൊന്ന് ലൂസായിട്ട് കിട്ടും, എന്നാലും അതിൻ്റെ ഒരു ശരിക്കുള്ള ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ചക്ക ഹലുവ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്.